ഓൾറെഡി ജാമ് കയറണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതൊരു സ്ട്രോങ് ആയത് വന്നപ്പോഴാ എല്ലാരും മുമ്പിൽ വെച്ച് ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു നമ്മുടെ എന്തോ അച്ചീവ് ചെയ്ത പോലെ ഒരു ആ ഇത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും അങ്ങനെ ഞാനും എത്തിയ സമയത്ത് അയച്ചിരുന്നു അതിലുണ്ട് നീ എത്രത്തോളം അത് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ വാക്കുകളിലുണ്ടായിരുന്നു സോ ഇന്ന് നമ്മളെ കൂടെ അർഷയാണുള്ളത് എൻ ഐ ടി റൂർക്കലയിൽ നിന്ന് അർഷയുടെ വിശേഷങ്ങൾ അറിയാം സോ എൻ ഐ ടി റൂർക്കേലയിൽ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് സോ അതേപോലെ തന്നെ വെക്കേഷന് വന്നതാണ് അപ്പോഴാണ് നമ്മൾ കോൺടാക്ട് ചെയ്ത് വരണം നിങ്ങളുമായിട്ട് സംസാരിക്കണം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പങ്കുവെക്കണം എന്ന് പറഞ്ഞത് സോ എന്തൊക്കെയാണ് എൻ ഐ ടി റൂർ കെല വിശേഷം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫസ്റ്റ് സെമിസ്റ്ററൊക്കെ കഴിഞ്ഞു അല്ലേ എക്സാമും കഴിഞ്ഞ് റിസൾട്ടും വന്നിരിക്കുകയാണ് ആ എങ്ങനെ ഫുൾ ക്ലിയർ ക്ലിയർഡ് ക്ലിയർഡ് ഓക്കെ ആ ഹാ എങ്ങനെയുണ്ട് ഫസ്റ്റ് ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ അതൊക്കെ ആ ഒരു അത്രയും ദൂരത്ത് പോയി പഠിക്കുമ്പോഴുള്ള ഒരു വണ്ടർ ആയിരുന്നു അങ്ങനെ കുറച്ചു കാലം അങ്ങനെ ആ ഒരു ഒരു ഇമാജിനറി വേൾഡ് വന്നു പിന്നെ തിരിച്ചു വന്നപ്പോൾ കുറച്ചൊന്ന് പിന്നെ നമ്മുടെ എല്ലാം വ്യത്യാസമാണല്ലോ നമ്മുടെ സ്റ്റൈൽ ഓഫ് സ്റ്റഡിങ് സിലബസ് പിന്നെ കുറച്ചൊരു ഡെവലപ്പ് ആണ് അപ്പം അതൊന്ന് ട്രാൻസിഷൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പം

പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നു അപ്പൊ എല്ലാരും മുമ്പിൽ വെച്ചാൽ പറയുമ്പോ നമുക്കൊരു നമ്മടെ എന്തോ അച്ചീവ് ചെയ്ത പോലെ ഒരു ജൂനിയേഴ്സിനൊക്കെ ഒരു സെഷൻ ഞാനൊരു വട്ടം അന്നാണോ നിങ്ങള്

പല ആളുകളെ സംബന്ധിച്ചപ്പോ യു ജി എന്നുള്ള ഒരു അല്ല അല്ലെ ഇപ്പൊ യു ജിയിൽ നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളതോ അതിൽ എത്ര സ്കോർ ഉണ്ട് അതൊന്നും ഒരു മാറ്റർ അല്ല ജാമിൻ്റെ സംഭവങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പഠിക്കുക അച്ചീവ് ചെയ്യാം ഇപ്പൊ അപ്പൊ ഒരു വർഷം വീട്ടിലിരുന്ന് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു എന്തൊക്കെ സ്ട്രഗ്ലിംഗ്സ് ഉണ്ടായിരുന്ന പ്രിപ്പറേഷൻ സമയത്ത് സ്ട്രഗ്ലിങ്സ് ഉണ്ടായിരുന്നു കാരണം നമ്മൾ അങ്ങനെ കുത്തി പഠിക്കുന്ന ആളല്ല ഞാൻ എനിക്ക് കൊറേ ഉറങ്ങണം അതിന്റെ അടുത്ത് കുറച്ച് പഠിക്കണം അതിനെ കുറച്ച് അങ്ങനത്തെ സിനിമത്തെ കുത്തിരുന്ന് എന്ന് പറയുന്നത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു പക്ഷെ ആ കേരളം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഇടയ്ക്കും വിടക്കും കുറച്ചൊക്കെ കൈവിട്ട് പോയി പക്ഷെ എന്നാലും ആ ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് ആ പിന്നെ ഞാൻ എല്ലാരോടും പറഞ്ഞു നടക്കായിരുന്നു ഞാൻ 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 പറയും പിന്നെ എൻ ഐ ആയിരിക്കും പിന്നെ എന്റെ ബ്രദറുണ്ട് കസിൻ ബ്രദർ ഉണ്ട് അവൻ കൊൽക്കത്ത അവനോട് ഞാൻ ഞാൻ അങ്ങോട്ട് വരും അപ്പൊ കിട്ടിയില്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നു പുറത്തിറങ്ങി നടക്കാൻ പറ്റൂ അത് ഭയങ്കര ഒരു സ്ട്രാറ്റജിയാ അതെന്ന് വെച്ചാൽ പല ആളുകൾക്കും പറയാൻ പേടിയാ ഇവര് ഓൾറെഡി അത് രണ്ടാമതായിട്ട് കംഫർട്ട് സോൺ ബ്രേക്ക് ചിന്തിക്കണെന്നുവെച്ചാൽ പഠിച്ചു തുടങ്ങാം നീ അയച്ച മെസ്സേജ് എനിക്കിപ്പോൾ വേറുമുണ്ട് സർ അങ്ങനെ ഞാനും എത്തി ഐ ഐ ഐ ഐ ഐ ടിയിൽ എന്ന് പറഞ്ഞൊരു മെസ്സേജ് എനിക്കവിടെ എത്തിയ സമയത്ത് അയച്ചിരുന്നു അത് ഭയങ്കര കണ്ടപ്പോൾ എനിക്ക് വന്ന് ഭയങ്കര സന്തോഷം തോന്നിയൊരു ആയിരുന്നു അത് കാരണം അതിലുണ്ട് നീ എത്രത്തോളം അത് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ വാക്കുകളിലുണ്ടായിരുന്നു ഇനിവേ റൂർക്കൽ എനിക്ക് തോന്നുന്നത് മികച്ച എൻ ഐ ടിയിൽ പെട്ടൊരു എൻ ഐ ടി ആണ് അല്ലേ ടോപ്പ് എൻ ഐ ടി കാറ്റഗറിയിൽ വരുന്നതാണ് അപ്പം ക്യാമ്പസ് സൗകര്യങ്ങളൊക്കെ അടിപൊളിയാണ് പഴയ എൻ ഐ ടി പഴയ ഒക്കെ ക്യാമ്പസ് കൊഴപ്പല്ല ഹോസ്റ്റൽ കുറച്ചൊരു സ്ട്രഗ്ലിങ് ആണ് പിന്നെ റൂമൊക്കെ പക്ഷെ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോ വല്യ അവർ തുടർന്ന് ഫീസൊക്കെ വെച്ചിട്ട് നമുക്ക് അധികം ബുദ്ധിമുട്ടാണെന്ന് പറയാനും പറ്റൂല പിന്നെ കുറച്ചൊരു ഡെവലപ്മെന്റ്സ് അവിടെ വരാനുണ്ട് പക്ഷേ ഈയർ നമുക്ക് പുതിയായിട്ട് ഇപ്പം ഫണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ കൂടുതൽ ഡെവലപ്മെന്റ്സ് വരും എന്നാണ് പറയുന്ന പുതിയ ഹോസ്റ്റൽസ് ഒക്കെ വരാൻ പോവാണ് അത് പഴയ എൻ ഐ ടിയിലും ഐ ഐ ടിയിലൊക്കെ ഈ ഒരു സെയിം സംഭവം ഉണ്ട് ഞാൻ ഐ ഐ ടി ഗരക്കൂർ ഒക്കെ പ്രതീക്ഷിച്ച് പോയ സമയത്ത് ഞാൻ ആ ഫസ്റ്റ് ഹോസ്റ്റലും ഒക്കെ ഇതാണോ ഐ ഐ ടിയിലെ ഇതാണോ എൻ ഐ ടിയിലെ ഹോസ്റ്റലിൽ ഇതാണ് ഐ ഐ ടിയിലെ ഹോസ്റ്റൽ നമുക്ക് തോന്നി പോകും പക്ഷെ അത് പഴയ ഹോസ്റ്റലുകളായിട്ടാണ് ക്ഷൻ നമുക്ക് അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ അതെന്ന് വെച്ചാൽ ഇപ്പം ഓരോ ബ്ലോക്ക് ആ വ്യത്യാസം മനസ്സിലാവും പഴയ ബ്ലോക്കിലാണ് കുറച്ചുകൂടി പഴയ കൈൻഡ് ഓഫ് എന്താ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഉള്ളത് പക്ഷെ പുതിയ ബ്ലോക്കിലോട്ട് പോയാൽ നമുക്കൊരു ഡിഫറെൻ്റ് ആയി അപ്പൊ ആ ഒരു എക്സിസ്റ്റ് ചെയ്തുകൊണ്ടാണ് അല്ലാതെ ബുദ്ധിമുട്ടുകളായിട്ട് കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മള് നമ്മുടെ ആ ഒരു സ്ഥലത്തെത്തുന്ന സമയത്ത് നമ്മുടെ വേറെ ഒന്നാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ നമ്മൾ ഈ ഈ

പിന്നെ ഒക്കെ ആ പിന്നെ ഫസ്റ്റ് ഇയേഴ്സ് ഉണ്ട് വേറൊരു ഹോസ്റ്റൽ ഞങ്ങക്ക് ഗേൾസിന് രണ്ട് ഹോസ്റ്റലാണ് ഉള്ളത് അതിൽ ഒരു ഹോസ്റ്റലുണ്ട് അവിടെ സ്ട്രിക്റ്റ് ഇതാണ് ഫസ്റ്റ് ഇയേഴ്സ് ആണ് അവിടെ ഉണ്ടാവുക അത് കുറെ ഒക്കെ ഈ റാഗിങ്ങിന്റെ കാര്യം അതൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ് അവിടെ ഈ പുള്ളിയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്ര ടൈമിന് പുറത്തിറങ്ങാൻ പറ്റില്ല സേഫ്റ്റി പിന്നെ നമ്മള് ഇത്രയും ദൂരെ പോകുന്നത് പക്ഷേ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഈ പഠിക്കാൻ വേണ്ടിട്ടാണ് എവിടെ കിട്ടിയാലും എന്നെ അവിടെ പറഞ്ഞയക്കണം ഫസ്റ്റ് പ്രോമീസ് എടുത്തിട്ടാണ് ഞാൻ ജാമ്യം പ്രിപ്പറേഷൻ തന്നെ തുടങ്ങിയത് അപ്പൊ അതിന്റെ എന്ത് സംഭവിച്ചാലും നിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയട്ടെ അപ്പോൾ ആർഷൊക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഓഡിയൻസ് നോക്കുകയാണെങ്കിൽ കുറെ ഗേൾസ് ഉണ്ട് പക്ഷേ നോർമലി ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് പഠിച്ച നോർമൽ കോളേജിലൊക്കെ പഠിച്ച കുറെ കുട്ടികളുണ്ട് പക്ഷേ അവർക്ക് എന്നായിട്ട് ഐ ഐ ടി ആഗ്രഹമുണ്ട് അവരുള്ളിലും ചില കൺസേൺസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി പഠിക്കുമ്പോൾ എന്തായിരിക്കും സിറ്റുവേഷൻ എന്നുള്ളത് അതേപോലെ തന്നെ പാരൻസിനും ചെറിയ ഉൽക്കണ്ഠകളൊക്കെ ഉണ്ട് അപ്പോൾ അവരോടൊക്കെ എന്താ പറയണ്ടത് ഇപ്പോൾ എൻ ഐ ടി ക്യാമ്പസ് എത്രത്തോളം സേഫ് ആണ് പിന്നെ അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഒരു എന്നുള്ള അവിടെ സമയത്ത് എനിക്കും കുറെ ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മൾ ധൈര്യത്തോടെ ആ പോകുന്ന പറയുമ്പോഴും അവിടെ എത്തുമ്പോൾ എന്തായിരിക്കും കാരണം കംപ്ലീറ്റ്ലി ഡിഫറെ വേൾഡ് ആണല്ലോ പക്ഷെ അവിടെ പോയപ്പോള് അങ്ങനത്തെ ഒരു പ്രശ്നവും എന്നുള്ളതാണ് നമ്മൾ കുറച്ച് ബോൾഡ് ബോൾഡാവുക അതെന്താണ് വേണം എസ്പെഷ്യലി ഗേൾസ് കുറച്ച് ബോൾഡ് ആയിരിക്കണം പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ചാൽ നമുക്കൊരു പ്രശ്നവുമില്ല സേഫ് ആണ് എൻ ഐ ടിയിലെ നമ്മുടെ എൻ ഐ ടിയിലൊക്കെ എല്ലാ കോണേഴ്സിലും സെക്യൂരിറ്റി ആംഗിൾസ് ഉണ്ടാകും അവർ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രമാണ് അപ്പൊ അങ്ങനത്തെ സേഫ്റ്റിക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല പിന്നെ അവിടെ നമ്മുടെ അവിടെ പോയിട്ട് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും അപ്പൊ നമുക്ക് സത്യമായിട്ട് നമുക്ക് ആ ഒരു എൻവരോൺമെന്റ് എത്തുന്ന സമയത്ത് നമ്മുടെ സ്വയം നമുക്കൊരു ഡെവലപ്മെന്റ് കിട്ടാനുണ്ട് ഞാനൊരു ആൺകുട്ടീനോട് പോലും സംസാരിക്കാത്ത കറക്റ്റ് ആയിരുന്നു ഞാൻ ഗേൾസ് സ്കൂളിലെ മൊത്തം പഠിച്ചതൊക്കെ പക്ഷെ അവിടെ പോയപ്പോ ഭയങ്കര ഒരു ഡിഫറൻസ് നമ്മൾ ആ ഇത് വലിയ പ്രശ്നമുള്ള കാര്യൊന്നും അല്ലല്ലേ എന്നൊരു ഫീലിംഗ് വന്നു ട്രാവലിംഗ് ആയാലും ഒരു പ്രശ്നവുമില്ല ഇവിടുന്ന് ട്രെയിനിൽ കയറിയ രണ്ടു ദിവസം സുഖായിട്ടിരിക്കുകയും ഒരു ട്രെയിൻ യാത്ര ഒക്കെ ഞാൻ വിചാരിച്ചപ്പോ നമുക്ക് കേൾക്കുന്നത് ആണല്ലോ യാത്ര ചെയ്യാൻ പറ്റില്ല പക്ഷെ ഒറ്റക്ക് യാത്ര ചെയ്യാൻ പോലും ഒരു ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവം എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കന്നെ എന്തായാലും ബാക്കി ഭാവി പദ്ധതികളൊക്കെ ആയിട്ട് എന്തായാലും മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കുന്നത്

ൂ സ്ലോട്ട് വരുന്നത് പിന്നെ ലാബ് ഉണ്ടാവും ലാബ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇൻ ബിറ്റ്വീൻ റെസ്റ്റ് ചെയ്യാനും ഒക്കെ ടൈമുണ്ട് എനിക്ക് അധികം ആയിട്ട് തോന്നിയിട്ടില്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ചെയ്ത പോലെ ഇപ്പം വൺ ഇയർ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ അവരോട് ഒരു അഡ്വൈസായിട്ട് എന്താ കൊടുക്കാനുള്ളത് എങ്ങനെ മൂവ് ചെയ്യണം അല്ലെങ്കിൽ അവർ നീ നീ പ്രിപ്പയർ ചെയ്ത സമയത്ത് നിനക്ക് എന്തൊക്കെ സ്ട്രഗ്ലിങ്സ് ടെൻഷൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടോ അതൊക്കെ ഇവർക്ക് വന്നിട്ടുണ്ടാകും അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത് അവരോട് പറയാനുള്ളത് എന്നുവെച്ചാൽ നമ്മൾ ടോപ്പിക്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസിയുള്ള ടോപ്പിക് നന്നായിട്ട് തെറായിട്ട് പഠിക്കുക പിന്നെ ഡിഫിക്കൾട്ടാണ് എന്ന് വെച്ചിട്ട് ബാക്കി ടോപ്പിക്സ് വിടാനും പാടില്ല അറ്റ്ലീസ്റ്റ് ഒരു ഗ്രേ ഏരിയയിൽ അതവിടെ കൊണ്ടുവയ്ക്കണം പിന്നെ നന്നായിട്ട് പറ്റുന്നത് നന്നായിട്ടും പഠിക്കുക എന്നിട്ട് ആ ഒരു പിന്നെ ഞാൻ മിസ്റ്റേക്ക് വരുത്തിയത് ഈ ടെസ്റ്റ് സീരീസ് ഞാൻ സീരിയസ് ആയിട്ട് കണ്ടില്ല ലാസ്റ്റ് നടക്കുന്ന ടെസ്റ്റ് സീരീസ് അപ്പോൾ നിങ്ങൾ അത് അത് സീരിയസ് ആയിട്ട് കണക്കാക്കുക കാരണം എനിക്ക് ആ ഒരു എക്സാമിൻ്റെ സമയത്ത് ആ ഒരു സ്ട്രഗ്ലിംഗ് ഉണ്ടായിരുന്നു ടൈമിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അത് ഞാൻ ടെസ്റ്റ് സീരീസ് സീരിയസ് ആയിട്ട് കാണാത്തോണ്ട് മാത്രമാണ് അപ്പോൾ അവിടെ ഒന്ന് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക പിന്നെ ഇപ്പം ഒരു ഒരു ഇയർ അതിനായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ സത്യം പറഞ്ഞാൽ എല്ലാ ടോപ്പിക്സും പറ്റുന്നത്ര സീരിയസ് ആക്കി എടുത്തിട്ട് പഠിച്ചിട്ട് പോവാം സേഫ് ആയിട്ട് ഒരു എത്ര ഒരു നാല് ടു അഞ്ച് നീ ഇപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ പലപ്പോഴും കുട്ടികൾ പറയാറുണ്ട് പക്ഷേ അത് നീ പറഞ്ഞ പോലെ ആരും മുഖവുരക്കെടുക്കാറില്ല ഒന്ന് ടെസ്റ്റ് സീരിസിൻ്റെ കാര്യം രണ്ടാമതായിട്ട് ടോപ്പിക്കിൻ്റെ കാര്യം അപ്പോൾ അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ടാണ് ബിക്കോസ് അത് നിങ്ങളെ റാങ്ക് ഇമ്പ്രൂവ് ചെയ്യാൻ അത്രയും കണ്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ടാണ് പിന്നെ ഇപ്പം നമ്മൾ പ്രൊവൈഡ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഫസ്റ്റ് ബാച്ചിലാണ് ഇപ്പം ആർഷൊക്കെ പഠിച്ചിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഏറ്റവും മിനിമം ലെവലിലുള്ള കാര്യങ്ങളാണ് അതിലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ അത് ഇങ്ങനെയൊക്കെയാണ് ഹെൽപ് ചെയ്തത് അട്രാക്റ്റീവ് ആയി തോന്നിയത് ഈ ജാമ്യൻ റെഫറൻസ് ബുക്ക് ഉണ്ടല്ലോ ഞാൻ വളരെ കുറവ് റെഫറൻസ് ബുക്ക് നോക്കിയ ആളാണ് നോക്കിയാലാണ് അതിന്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് തന്നെയാണ് കാരണം റഫറൻസ് ബുക്ക് ഫോക്കസ് ചെയ്താൽ കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കാൻ പറ്റും ഞാൻ മെയിൻലി നോട്ട്സ് ആ നോട്ട് ശ്രദ്ധിച്ചുള്ളത് ഞാൻ ലൈവ് സെഷൻസ് കാണും അതിന്റെ പ്രോപ്പർ നോട്ട്സ് ഞാൻ ഉണ്ടാക്കുമായിരുന്നു ആ നോട്ട്സ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അതിന്റെ പ്രോപ്പർ നോട്ട്സ് ആ കയ്യിലുണ്ട് പിന്നെ അങ്ങനെ സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ട് ലൈവ് സെഷൻ കേട്ടാൽ തന്നെ ഹാഫ് നിങ്ങളുടെ കയ്യിലായി പിന്നെ വീക്കിലി വരുന്ന ടെസ്റ്റ് സീരീസ് ഡെയിലി പ്രാക്ടീസ് പ്രോഗ്രാംസ് അത് ചെയ്ത

ആരും അത് എന്തെങ്കിലാന്ന് വച്ചാൽ കട്ടി കൊണ്ടോ അല്ലെങ്കിൽ ബുക്കിൽ തികയാന എന്താ തിരയാനുള്ള മടി കൊണ്ടോ ഒക്കെ അത് അവിടെ എന്തു ചെയ്യും കീപ്പ് ചെയ്യും കാരണം പി ജി എൻട്രൻസ് ആണ് എന്നുള്ള ആ ഒരു ഇമ്പാക്റ്റ് ആർക്കും ഉണ്ടവിടെ അല്ല റെഫറൻസ് ബുക്ക് യൂസ് ചെയ്താലും ഇപ്പം എം എസ് സിൻ്റെ ടൈമിലും വളരെ ഹെൽപ്പ് ഹെൽഫുൾ ആയിരിക്കും ഹെൽപ്പുൾ ആയിരിക്കും കാരണം നമ്മുടെ ആ സ്റ്റൈൽ ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്ന ഒരു ബുക്ക് ഉണ്ടല്ലോ അതിലാണ് ഫോക്കസ് ചെയ്യുക അപ്പോൾ നമ്മൾ പെട്ടെന്ന് എം എസ് സിയിലേക്ക് ട്രാൻസേഷൻ വരുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി റെഫറൻസ് ബുക്ക് ബേസ്ഡ് ആണ് അപ്പോൾ നമുക്ക് ലാംഗ്വേജും ഡിഫിക്കൽട്ടായിരിക്കും ഒക്കെ ഒരു ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യും അങ്ങനെ ഫോളോ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിപ്പോൾ എജാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പം അത് ഫോളോ ചെയ്ത് പഠിച്ച് തുടങ്ങിയാൽ നമുക്ക് എം എസ് സീൽ നല്ല ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിരിക്കും ഓക്കെ ഗ്രേറ്റ് അപ്പോൾ എന്തായാലും അർഷയുടെ ആ സ്റ്റോറിയാണ് നിങ്ങൾ കേട്ടത് അപ്പോൾ അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ജസ്റ്റ് ദയാപുരം കോളേജിൽ ഞങ്ങൾ എത്തുന്നത് തന്നെ എൻ്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് അബർണ മിസ് എനിക്ക് തോന്നുന്നു അബർണാ മിസ് ഇൻവൈറ്റ് ചെയ്തിട്ടായിരുന്നു അന്ന് അവിടെ വരുന്നത് അപ്പോൾ അത് ശരിക്കും ആ ഒരു വരത്ത് അർഷയ്ക്ക് എനിക്ക് തോന്നുന്നത് വലിയൊരു ഹെൽപ്പ്ഫുള്ളായി തോന്നുന്നുണ്ട് അല്ലേ അൻഫോർച്ചുനേറ്റ്ലി അന്ന് അവിടെ എത്തിയതും അതേപോലെ തന്നെ ഞങ്ങളന്ന് എത്തിയ സമയത്ത് എനിക്ക് തോന്നുന്നത് അവിടെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പം നിങ്ങളെന്തായാലും പറയണം ആ ഒരു റിയലി അപ്പോൾ ഞങ്ങൾക്ക് എന്തായിരുന്നു വെച്ചാൽ അന്നത്തെ ആ ഒരു ടോക്ക് വെറുതായി കാരണം ഇന്ന് വർഷമുള്ളത് എൻ ഐ ടി റൂർക്കലയിലാണ് സോ എന്തായാലും ആ ഒരു കാര്യം കൂടെ കേട്ടറിഞ്ഞൊരു സന്തോഷം ഇനി വേ താങ്ക് യു താങ്ക് യു